നമസ്കാരം. ഇന്ത്യ വളർച്ച തിരിച്ചുപിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ 125-ാം വാർഷികാഘോഷം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിലേക്ക് കുതിക്കുന്നു. 24 മണിക്കൂറിനിടെ 201 മരണം. സംസ്ഥാനത്ത് ഓൺലൈൻ പഠനം ആർക്കും മുടങ്ങില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. ആദ്യത്തെ ക്ലാസ് നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും. അന്തർജില്ലാ ബസ് സർവീസ് നാളെ മുതൽ. ബസ് ടിക്കറ്റ് നിരക്കിൽ വർധനമുണ്ടാവില്ലെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിലേക്ക്. ഇതുവരെ 198,370 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 5,608 പേർക്ക് ജീവൻ നഷ്ടമായി. 95,754 പേർ രോഗമുക്തി നേടി. നിലവിൽ 96,997 പേരാണ് ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 7,722 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. 201 മരണവും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ രോഗവ്യാപനം അനിയന്ത്രിതമായി തുടരുകയാണ്. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 70,013 മരണസംഖ്യ 2,362 ഉയർന്നു. 24 മണിക്കൂറിനിടെ 2,358 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. 76 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 23,495 മരണം 187. ഗുജറാത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 17,217 മരണം 1,063. രാജസ്ഥാനിൽ 9,100 പേർക്ക് രോഗം ബാധിച്ചതിൽ 199 പേർ മരിച്ചു. ഉത്തർപ്രദേശിൽ രോഗം ബാധിച്ചവർ 8,361 മരണം 222. മധ്യപ്രദേശിൽ ഇതുവരെ 8,283 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. ആകെ മരണം 358. ചാലക്കുടി വെയർഹൌസിൽ ചരക്കുമായി വന്ന 6 ലോറി ഡ്രൈവർമാരെ ക്വാറന്റൈനിലാക്കി. കഴിഞ്ഞ 4 ദിവസമായി ബെവറേജിലേക്കുള്ള ലോഡുമായി വന്ന ഒരാൾക്ക് ഛർദിയും പനിയും ഉണ്ടായതിനെ തുടർന്ന് ആ ഒരാളെ താലൂക്ക് ആശുപത്രിയിലും മറ്റുള്ളവരെ സ്വകാര്യ ലോഡ്ജിലും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും സ്വാബ് എടുത്ത് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇവർ ഭാരമിറക്കുന്നതുവരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള കടകളിലും സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിയിട്ടുമുണ്ട്. നിറയെ വാഹനങ്ങളെത്തുന്ന വെയർഹൌസ് പരിസരത്ത് നിരവധി പേരാണ് ലോഡിറക്കാൻ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. നിരീക്ഷണത്തിലായവർ തമിഴ്നാട് സ്വദേശികളാണ്. പരിശോധനാ ഫലം പോസിറ്റീവായാൽ നിരവധി പേരെ നിരീക്ഷണത്തിലാക്കേണ്ടി വരും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളിൽ നിന്നും ഭാരമിറക്കി ഉടൻ തന്നെ തിരികെ അയക്കാതെ കറങ്ങിമടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന അധികാരികൾക്കെതിരെയും കേസെടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാഹനങ്ങൾ തടയൽ മുതലായ പ്രതിഷേധ പരിപാടികൾക്ക് നാട്ടുകാർ നീങ്ങുകയാണ്. പിന്നെ നമ്മുടെ കൗൺസിലറും ആർ ആർ പി ടീം അംഗവും കൂടി മാനേജറോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലോഡ് ഇറക്കി വണ്ടികളെ വിടണം, അവിടെ സ്റ്റേ ചെയ്യിക്കരുതെന്ന്. എന്നിട്ടാണ് ആളിപ്പോൾ ഇന്ന് രാവിലെ കൗൺസിലർ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത്. നമ്മൾക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർക്ക് അസുഖം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഭാഗം ക്വാറന്റൈൻ ആവില്ലേ? ഇപ്പോൾ കണ്ടമാനം ആളുകൾ ലോറികൾ പുറമേ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടല്ല. എല്ലാ ശല്യങ്ങളും കുട്ടികൾക്കായാലും നമ്മൾക്കൊന്ന് പോവാനായാലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് എന്തിട്ടാന്ന് വെച്ചാൽ വേണ്ട നടപടികൾ ചെയ്യാം. അന്യസംസ്ഥാനത്ത് നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പൊയ്യാ പഞ്ചായത്തിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്ന മലയാളികൾക്ക് യാതൊരു വിധത്തിലുള്ള ക്വാറന്റൈൻ സംവിധാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പൊയ്യാ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊയ്യാ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇപ്പോൾ ഹൗസ് ക്വാറന്റൈനിൽ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതുമൂലം സ്വന്തം വീട്ടിലുള്ളവർ മറ്റു ബന്ധുക്കളുടെയോ മറ്റാരുടെയെങ്കിലും വീടുകളിലേക്കോ നിർബന്ധമായി മാറേണ്ടതായി വരുന്നു. ഇത് വീട്ടുകാർക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഇതര സംവിധാനം തയ്യാറാകാത്തതിനാൽ പഞ്ചായത്ത് മറ്റാർക്കും തന്നെ അന്യസംസ്ഥാനത്ത് നിന്നും എത്താൻ അനുമതിയും നൽകുന്നില്ല. പ്രതിപക്ഷ മെമ്പർമാർ പരാതി നൽകുകയും 2 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് കമ്മിറ്റി വേണ്ടതായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയ സമരമുറകൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. ടി എ തോമസ് ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ ധർണയിൽ മെമ്പർമാരായ ടി കെ കുട്ടൻ, വക്കച്ചൻ കുരിശിങ്കൽ, സജിത ടൈറ്റസ്, ശുഭ സജീവ് കൂടാതെ ബിജു കുരിശിങ്കൽ, ശശി നായർ എന്നിവരും പങ്കെടുത്തു.
നമ്മളീ പഞ്ചായത്ത് പഠിക്കൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം അന്യ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും നമ്മുടെ നാടിനെ കരകയറ്റാൻ വേണ്ടി അതോരോക്കം പാടുപെട്ട് പലയിടങ്ങളിലും കഴിയുന്ന നമ്മുടെ വിദേശികളും അന്യ സംസ്ഥാനത്തുമുള്ളവരെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു അവർക്ക് താമസിക്കാനുള്ള സജ്ജീകരണം വേണ്ട ഏക പഞ്ചായത്ത് ഈ പൊയ്യ പഞ്ചായത്ത്. നമ്മുടെ സമീപ പഞ്ചായത്തുകളായ മാള പഞ്ചായത്തിലും പുതൂർ പഞ്ചായത്തിലും അന്നപൂർണ പഞ്ചായത്തിലും പുറമേ നിന്ന് വരുന്നവർക്ക് വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ പല ദിവസവും സെക്രട്ടറിയോടും അതേപോലെ പ്രസിഡന്റിനോടും എല്ലാം അഭ്യർത്ഥിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നടപടികൂടി കഴിയാത്ത ഒരു പഞ്ചായത്തായി പുതിയ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഓൺലൈൻ പഠനം ആർക്കും മുടങ്ങില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. ആദ്യത്തെ ക്ലാസ് നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. ഇപ്പോഴത്തെ ക്ലാസുകൾ വീണ്ടും സംപ്രേഷണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ പഠനം ആർക്കും മുടങ്ങില്ല, സൗകര്യമില്ലാത്തവരുടെ കണക്കെടുക്കുകയാണ്, എല്ലാവർക്കും സൗകര്യമൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് വിദ്യാർത്ഥി ജീവനൊടുക്കിയത് സംബന്ധിച്ച് DDOയോട് റിപ്പോർട്ട് തേടിയതായും അദ്ദേഹം പറഞ്ഞു. പുത്തൻവേലിക്കരയിലെ ഇളന്തിക്കര കോഴിത്തുരുത്ത് മണൽബണ്ട് മേജർ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പൊട്ടിച്ചു. പെരിയാറിൽ നിന്നും ചാലക്കുടിയാറിലേക്ക് ഊരുജലം കയറുന്നത് തടയാനാണ് മണൽബണ്ട് കിട്ടിയത്. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ മണൽബണ്ട് നിർമ്മിക്കാറ്. അടുത്ത ദിവസങ്ങളിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ മഴയുണ്ടാകുമ്പോൾ പുഴയിലെ നീരൊഴുക്ക് തടസ്സപ്പെടും എന്നതിനാലാണ് പൊട്ടിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ബണ്ട് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരും എത്തി എങ്കിലും കളക്ടറുടെ ഉത്തരവാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബണ്ട് പൊട്ടിച്ചതിനാൽ മഴ പെയ്തില്ലെങ്കിൽ ഊരുജലം കയറി ശുദ്ധജല പമ്പിംഗ് മുടങ്ങാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതിതീവ്രമാകുന്ന ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറിയേക്കും. ബുധനാഴ്ച വൈകുന്നേരത്തോടെ നിസർഗ എന്ന് പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് വടക്കൻ മഹാരാഷ്ട്രയ്ക്കും തെക്കൻ ഗുജറാത്ത് തീരത്തിനുമിടയ്ക്ക് കരതൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിഗമനം. ശക്തമായ മഴയ്ക്കൊപ്പം ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്തെ കാറ്റിൻ്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. 2018-2019 പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പ്രധാനപ്പെട്ട രേഖകളും വിലപ്പെട്ട വസ്തുക്കളും ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.